എല്ലാവർക്കും മല്ലു ക്രിക്കറ്റ് ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ക്രിക്കറ്റ് ബാറ്റിന്റെ ഗ്രേഡിംഗ് എങ്ങനെയാണ്, ഇംഗ്ലീഷിലോ ക്രിക്കറ്റ് ബാറ്റിന്റെ ഗ്രേഡിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് വേർതിരിക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് എ ഗ്രേഡ് ബാറ്റ് എന്നുവെച്ചാൽ മുൻഭാഗവും പിൻഭാഗവും അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രെയിൻസിന് ബെൻഡ് ഉണ്ടാവില്ല. മാക്സിമം 8 വർഷത്തിലധികം പ്രായമുള്ള മരത്തിൽ നിന്നാണ് എ ഗ്രേഡ് ബാറ്റ് നിർമ്മിക്കാൻ കഴിയുള്ളൂ. കാരണം 7 അതിലധികമോ ഗ്രെയിൻസ് ബാറ്റിന് നിർബന്ധമാണ്. അതുപോലെ തന്നെ അതിന്റെ ഗ്രെയിൻസിന്റെ ഗ്യാപ്പുകൾ, അഥവാ ഗ്രെയിൻസിന്റെ ഗ്യാപ്പുകൾ ഏകദേശം ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ആ ബാറ്റിന്റെ പിൻഭാഗത്തോ മുൻഭാഗത്തോ വാട്ടർമാർക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുകളോ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അതിന് റെഡ്, മരത്തിന്റെ റെഡ് കളർ അതിന് വളരെ കുറച്ചായിട്ടേ കാണാൻ കഴിയൂ. ബി ഗ്രേഡ് ബാറ്റും എ ഗ്രേഡ് ബാറ്റും എന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അത് ബി ഗ്രേഡ് ബാറ്റ് എന്നത് എ ഗ്രേഡ് ബാറ്റിന്റെ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏകദേശം പ്രായം സെയിം ആയിരിക്കും. ഒരു 7 വർഷത്തിലധികം പ്രായമുള്ള മരത്തിൽ നിന്ന് മാത്രമേ ബി ഗ്രേഡ് ബാറ്റ് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതിന് ഗ്രേഡ് ബാറ്റിനെ പോലെ തന്നെ ഗ്രെയിൻസ് വ്യക്തമായിരിക്കും, സ്ട്രൈറ്റ് ഗ്രെയിൻസ് ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ റെഡ് കളർ അധികം കണ്ടേക്കാം. അതുപോലെ തന്നെ അതിന് മുൻഭാഗത്തോ പിൻഭാഗത്തോ എന്തെങ്കിലും മാർക്കുകൾ രൂപപ്പെട്ടേക്കാം. ആ കാരണം കൊണ്ടാണ് ഇത് ബി ഗ്രേഡ് ബാറ്റായത്. ഇത് 7 ഗ്രെയിൻസ് സ്ട്രൈറ്റ് ഗ്രെയിൻസ് ഉള്ള ഒരു ബാറ്റാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു മാർക്കിംഗ് ആണ് ഇതിനെ ബി ഗ്രേഡ് ആക്കുന്നത്. എ ഗ്രേഡ് വ്യത്യാസമായിട്ട് ബി ഗ്രേഡ് ബാറ്റ് ആക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് സി ഗ്രേഡ് ബാറ്റ് മിനിമം 5ലധികം ഗ്രെയിൻസ് വേണം. അഥവാ 5 വർഷത്തിലധികം പ്രായമായ മരത്തിൽ നിന്ന് സി ഗ്രേഡ് ബാറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സി ഗ്രേഡ് ബാറ്റിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് വെയിറ്റ് ഒന്നുകൂടെ കുറവായിരിക്കും. മറ്റു ബാറ്റിനകത്ത് വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഗ്രെയിൻസ് ചിലപ്പോൾ വളഞ്ഞ ഗ്രെയിൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ വാട്ടർമാർക്ക്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറ്, ബ്ലാക്ക് മാർക്കുകള്, മരത്തിന്റെ കമ്പുകള്, ഇതൊക്കെ അതിൽ ദൃശ്യമാവും. പിന്നെയുള്ളത് DE എന്നീ ബാറ്റുകളാണ്. DE ബാറ്റുകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് അതിന്റെ ബാറ്റ് ഉണ്ടാവുകയില്ല. അത് പഞ്ചിലും ചെറിയ മാറ്റങ്ങളും ഉണ്ടാവും. ഇത് ഒരു ഈ ഗ്രേഡ് ബാറ്റിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ മുഖഭാഗം എന്തെങ്കിലും പ്ലാസ്റ്റർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ട് മറച്ചിട്ടുണ്ടായിരിക്കും. ഇതാ ഇതുപോലെ ഇതിന്റെ മുഖഭാഗം മരം നമുക്ക് ഇതിന്റെ മരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇതൊരു ഇംഗ്ലീഷ് വില്ലോ ഡി ഗ്രേഡ് ഈ ലെവലിലുള്ള ബാറ്റാണ്. എ ഗ്രേഡ് ബാറ്റിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ അത് നമുക്ക് അധികം നോക്ക് ചെയ്യേണ്ടി വരില്ല. അതിന് നല്ല പഞ്ചുണ്ടായിരിക്കും, കളിക്കാൻ വളരെ സുഖമായിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. ബി ഗ്രേഡ് ബാറ്റും ഇതുപോലെ തന്നെ നല്ല പഞ്ചുണ്ടാവും, എ ഗ്രേഡ് ബാറ്റിന്റെ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന ഒരു മാറ്റം മാത്രമേ ബി ഗ്രേഡ് ബാറ്റിനുള്ളൂ. ഒരു സാധാരണ ക്രിക്കറ്റ് പ്ലെയർക്ക് ഏറ്റവും മികച്ചത് സി ഗ്രേഡ് ബാറ്റാണ്. സി ഗ്രേഡ് ബാറ്റ് ആവുമ്പോൾ അതിന് പഞ്ചുണ്ടാവും, പക്ഷെ കുറച്ചധികം നോക്ക് ചെയ്യണം. മാത്രമല്ല അതിന് ലൈഫ് കൂടുതലായിരിക്കും. അപ്പൊ 4-5 ഗ്രെയിൻസ് ഉള്ള ബാറ്റുകള് വെയിറ്റും കുറവായിരിക്കും. നമുക്ക് കൂടുതൽ തിക്നെസ് ഉണ്ടായാലും അത് വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന് ലൈഫ് കൂടുതൽ കിട്ടും. നമുക്ക് കളിച്ചു കഴിഞ്ഞാൽ അതും എ ഗ്രേഡ് ബാറ്റും സി ഗ്രേഡ് ബാറ്റും ബി ഗ്രേഡ് ബാറ്റും തമ്മിൽ കളിയുടെ പെർഫോമൻസിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. എ ഗ്രേഡ് ബാറ്റ് കുറച്ച് നേരെ പഞ്ച് കാണിക്കുമെന്ന് മാത്രം.